വിശാലമായ ലോകവുമായി മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ മുഖ്യസ്ഥാനം മാധ്യമങ്ങൾക്കുണ്ട്. എത്ര അകലെ നടക്കുന്ന സംഭവത്തെയും മാധ്യമങ്ങൾ തൊട്ടടുത്തേക്ക് കൊണ്ടുവരും. പത്രങ്ങളായിരുന്നപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമായിരുന്നു. ടെലിവിഷൻ വന്നപ്പോൾ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ മൊബൈൽ ഫോണും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളുമായപ്പോൾ കൈവെള്ളയിലേക്ക് മാധ്യമങ്ങൾ കാര്യങ്ങൾ എത്തിക്കുകയാണ് എന്നാണ് പറയുന്നത്. അകലെ നടക്കുന്ന സംഭവങ്ങളെ അടുത്ത് കൊണ്ടുവരിക മാത്രമല്ല, അവയോട് പ്രതികരിക്കാനും വേണ്ടി വന്നാൽ അതിൽ പങ്കാളിയാവാനുമുള്ള അവസരം പോലും ഇന്ന് മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെക്കൂടെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്ന ബോധ്യം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം ഉണ്ടാകുന്നത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ദൂരെയാണ് യുദ്ധം നടക്കുന്നതെങ്കിലും നമ്മുടെയൊക്കെ ചങ്കിൽ കൊള്ളുന്ന രീതിയിലാണ് ഓരോ വാർത്തയും ഓരോ ദിവസവും വരുന്നത്. ഈ വാർത്തകളോട് വായനക്കാർ വൈകാരികമായി തന്നെ പ്രതികരിക്കാറുണ്ട്. യുദ്ധം നടക്കുന്നത് അന്യദേശത്താണ്, നമ്മുടെ രാജ്യത്തിന് അതിൽ പങ്കുമില്ല. എങ്കിലും അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ ദുഃഖമായി തന്നെ മാറുകയാണ്. ഗാസ എന്നത് ഓരോ മലയാളി വായനക്കാരൻ്റെയും ദുഃഖം തന്നെയാണ്. മുൻപെങ്ങും പരീക്ഷിക്കാത്ത യുദ്ധമുറകളുമായി ഈ യുദ്ധം ഒരു വർഷത്തോളം കഴിയുമ്പോൾ അതിൻ്റെ അലകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വ്യക്തമായി തന്നെ കാണാനുണ്ട്. തീരാത്ത ചോരക്കൊതി എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത്. യുദ്ധത്തിന് ഏതെങ്കിലും ഒരു വശം മാത്രമല്ല ഉത്തരവാദിയെങ്കിലും ചില പത്രങ്ങളിൽ ഒരു ഭാഗത്തെ കാര്യം മാത്രം വളരെ ശക്തമായി കാണാറുണ്ട്. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ എന്ന് ഒരു പത്രം വ്യക്തമായി തന്നെ എഴുതുന്നുണ്ട്. ഒരു പത്രം യുദ്ധത്തിൻ്റെ ദാരുണ ചിത്രങ്ങൾ മാസ്റ്റഡിൽ തന്നെ നിരത്തിക്കൊണ്ടാണ് ഈ വാർത്ത അവതരിപ്പിച്ചത്. ഒന്നിലേറെ പത്രങ്ങൾ ഒരു പോസ്റ്റർ രൂപത്തിൽ ഈ യുദ്ധത്തിൻ്റെ കെടുതികളെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഒരു പത്രത്തിൽ ഒലിവ് മരമേ ഉയരൂ എന്ന ഒരു ശീർഷകമാണ് കണ്ടത്. ഒലിവ് മരം എന്നത് പാശ്ചാത്യ ലോകത്തും മറ്റും സമാധാനത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് കാണുന്നത്. ഗാസയിലെ നരകയാതനയ്ക്ക് ഒരു വർഷമെന്ന് ഒരു പത്രം എഴുതിയിട്ടുണ്ട്. യുദ്ധം പടരുന്നു രോഗങ്ങളുമെന്ന് മറ്റൊരു പത്രം. ഒരു പത്രത്തിൽ ഗ്രാഫിക്സിൻ്റെ സകല സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ഒരു വർഷത്തെ മാത്രമല്ല അതിന് മുമ്പുള്ള ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു മൈൻഡ് മാപ്പിംഗ് ശൈലിയിലാണ് ഈ ഗ്രാഫിക് പ്രയോഗം നടത്തിയിട്ടുള്ളത്. പശ്ചിമേഷ്യയുടെ വിലാപമെന്നാണ് ഒരു പത്രം ഈ യുദ്ധത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്നേഹം താൻ ശക്തി ജഗത്തിൽ എന്ന ശീർഷകത്തോടെ ഒരു മുഖപ്രസംഗവും ഒരു പത്രത്തിൽ കണ്ടിരുന്നു. അതിൽ എഴുതി വന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെതല്ല, ഒരു വർഷം മുമ്പ് അതേ പത്രം എഴുതിയ മുഖപ്രസംഗത്തിലെ വരികളായിരുന്നു. ഒരു പത്രം ഗാസയിലെ കൊലവിളിക്ക് ഒരാണ്ട് എന്നാണ് എഴുതിയിരുന്നത്. ഗാസ എന്നൊരു പേരല്ല, ഒരു കൂട്ടം മനുഷ്യരുടെ പൊലിഞ്ഞ സ്വപ്നങ്ങളാണ് എന്നാണ് ഒരു പത്രത്തിൽ കണ്ടത്. രണ്ടാം ഹിറ്റ്ലർ എന്ന ശീർഷകവുമായി ഒരു പത്രം വന്നിരുന്നു. യുദ്ധവാർത്തകൾക്കിടയിൽ സ്ഥലപ്പേരുകൾ പല പത്രങ്ങൾ പല രീതിയിൽ എഴുതാറുണ്ട്. സാധാരണമായി തോന്നുന്നത് ഒന്ന് പാശ്ചാത്യ ശൈലി അനുകരിച്ച് എഴുതുന്നു, മറ്റൊന്ന് അറേബ്യൻ ശൈലി അനുകരിച്ച് എഴുതുന്നു. പല പത്രങ്ങളും ഇസ്രായേൽ എന്നും ഗാസ എന്നും എഴുതുമ്പോൾ ഒന്ന് രണ്ട് പത്രങ്ങൾ ഇസ്രായീൽ എന്നും ഗസ എന്നും എഴുതാറുണ്ട്. ഇത് ശൈലിയിലെ വ്യത്യാസമായി മാത്രം കണക്കാക്കാവുന്നതാണ്. ഏത് ശൈലിയാണ് തങ്ങൾക്ക് ചേരുന്നത് എന്ന് തീരുമാനിച്ച ശേഷം അത് പിന്തുടരുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരേ പേര് പല രീതിയിൽ ശരിയായി തന്നെ അവരെഴുതുന്നത്. നമ്മൾ സാധാരണമായി കാണുന്നത് ഇംഗ്ലീഷ് വാക്കുകൾ അതേപടി മലയാളത്തിൽ എഴുതാനുള്ള ശ്രമം ചില പത്രങ്ങൾ നടത്തുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സീവേജ് എന്ന് പൊതുവെ പറയാറുള്ള ഒരു വാക്കുണ്ട്. അതിനെ ഈയിടെ ഒരു പത്രം സുവിജ് എന്നാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അതിൻ്റെ ഉച്ചാരണം സുവിജ് എന്നായതുകൊണ്ട് ആണ് അങ്ങനെ വന്നിരിക്കുന്നത്. എന്നാൽ മിക്ക പത്രങ്ങളും സീവേജ് എന്നും സ്വീവേജ് എന്നും മലയാളത്തിൽ എഴുതാറുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ നമുക്ക് കൂടുതൽ പരിചിതവും. ഈ ഒരു കൃത്യത ഒരുപക്ഷെ വിശേഷിച്ച് ഒരു കൃത്യതയും ഇല്ലാതെയും ചിലർ കാര്യങ്ങൾ എഴുതാറുണ്ട്. വെർച്വൽ എന്ന ഇംഗ്ലീഷ് വാക്ക് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വിർച്വൽ എന്ന് എഴുതിയിരിക്കുന്നതുണ്ട്. അതുപോലെ ആർമി മെഡിക്കൽ കോർപ്സ് എന്ന് ഒരു മലയാള പത്രം എഴുതിയിരിക്കുന്നതുണ്ട്. CORPS എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, നാഷണൽ കാഡറ്റ് കോർ എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ അതിൻ്റെ ഉച്ചാരണം കോർ എന്നാണ്, കോർപ്സ് എന്നല്ല. നാഷണൽ കാഡറ്റ് കോറിലും CORPS എന്ന ഒരു വാക്കാണുള്ളത്, ഉച്ചരിക്കേണ്ടത് കോർ എന്ന്. പക്ഷെ അത് നോക്കാതെ പത്രം ആർമി കോർപ്സ് എന്നെഴുതിയിരിക്കുന്നു. ഈ കോർപ്സ് എന്ന് പറയുന്നത് മൃതശരീരം എന്നും കൂടെ ഉണ്ട്. അതിനേക്കാൾ രസകരമായി ഒരു ടീമിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം എഴുതിയിരിക്കുന്നുണ്ട്, കണ്ണൂർ വാരിയേഴ്സ് എന്ന്. എഴുതിയത് കണ്ടാൽ തോന്നും
ആ ടീമിലുള്ള എല്ലാവരുടെയും പേര് വാരിയർ എന്നായിരിക്കുമെന്നാണ്. അതല്ല, വാരിയർ എന്ന ഇംഗ്ലീഷ് വാക്കാണ് അവിടെ വന്നത്. അതിന് എഴുതേണ്ടത് എങ്ങനെ പോയാലും വാരിയർ എന്ന മലയാള പേര് പോലെ അല്ല.